200 ബേറ്റാ ഫിഷ്. ഇതിനെ നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി പോവാണ്. ഇവരെ നമ്മൾ വെള്ളത്തിലോട്ട് വെക്കുന്നു. 1, 2, 3, 4, 5, 6. അപ്പൊ നമ്മൾ പണ്ട് കുറെ ഫൈറ്റർ ഫിഷിനെ മേടിച്ചിട്ടില്ലായിരുന്നു, എല്ലാരും ചത്തുപോയി. പക്ഷെ നമ്മുടെ കുളം ഇപ്പൊ ഉണ്ടല്ലോ, നല്ല ചെടിയും ഇതൊക്കെ നിൽക്കുന്നോണ്ടല്ലോ, ഇനി ഫൈറ്ററിന് ഇട്ട് കഴിഞ്ഞാൽ ഫൈറ്ററിന് നിൽക്കാനുള്ള. അതെ, നമുക്ക് എന്നാ കുറച്ച് ഫൈറ്ററിന് മേടിച്ചാലോ? എത്ര എണ്ണം മേടിക്കണം? ഒരു 200 മേടിച്ചാലോ? മേടിച്ചേക്കാം. ഇന്ന് 3-ാമത്തെ ദിവസമാണ് മനാഫിക്ക മീനുകളെ എത്തിയിട്ടുണ്ട്. ഏകദേശം 200 നമ്മൾ മേടിക്കുന്നത് കേട്ടോ. അതായത് ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണുമായിരിക്കും. ബേറ്റാ ഫിഷ് എന്ന് പറയുമ്പോഴേക്കും തന്നെ കുറെ വെറൈറ്റീസ് കാണുമായിരിക്കും. എന്തായാലും നമുക്ക് കടയിൽ പോയിട്ട് നോക്കാം കേട്ടോ മീനുകൾ എങ്ങനെയുണ്ടെന്ന്. നമ്മളിത് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുറകിലോട്ട് പാർക്ക് ചെയ്യാം അല്ലേ. നമുക്ക് ഒരു ഗ്യാപ്പിലോട്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. പ്രോപ്പർ വണ്ടി ഇവിടെ കിടന്നോട്ടെ. നമുക്ക് എന്നാലും പോയി നോക്കാം കേട്ടോ. മനാഫിക്ക് ആണെങ്കിൽ മീനുകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. ശരി, ഇപ്പൊ കാണാം. ശരി കേട്ടോ. മനാഫിക്ക് ആണെങ്കിൽ നമ്മൾ 2 പറഞ്ഞിട്ടല്ലേ, ഫുള്ള് വെറൈറ്റി ആണ് ഞാൻ കാണിച്ചു തരാവേ. എത്രയാണ് എടുക്കാം? 200 പീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതായത് 200 കവറുകളിലൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ആണെങ്കിൽ അത് പൊട്ടിക്കുകയാണെങ്കിൽ ഇപ്പൊ വന്നേ ഉള്ളു അല്ലേ. ശരിക്കും നമ്മൾ ഇതിന് മേടിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇതിനു മുമ്പ് ഏകദേശം നമ്മൾ കുളം ഫുള്ള് മേടിച്ചിട്ടായിരുന്നു. അന്ന് എല്ലാം ചത്തുപോയി. നമ്മളെ കുറെ സസ്റ്റോസ് ചോദിച്ചു നമ്മുടെ ബേറ്റാ ഫിഷ് എന്ത് ചെയ്യുന്നു. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, അന്ന് നമ്മുടെ ടാങ്കിൽ പ്ലാന്റ്സ് ഇല്ലായിരുന്നു, അതുപോലെ വലിയ മീൻ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പ്ലാന്റ്സ് ഉണ്ട്, വലിയ മീനുകളില്ല. അതുകൊണ്ട് തന്നെ ആടി പൊളി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിനെ എല്ലാവരെയും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നിനോട് എന്നിട്ട് കാണിച്ചു തരാവേ. ഇതുണ്ടോ അടിപൊളി ഒരു ബ്ലൂ, ഇതാണെങ്കിൽ വയലറ്റും റെഡും. ഓ, ഇതെല്ലാം വെറൈറ്റി ആണ് കേട്ടോ. ഇതുണ്ടോ, ഇതെല്ലാം നമ്മുടെ കുളത്തിൽ വന്നു കഴിയുമ്പോഴേക്ക് രസമായിരിക്കും. അതുകൂടാതെ നമ്മുടെ CCTV ഉള്ളതുകൊണ്ട് നമുക്ക് ഇവന്മാരെയൊക്കെ അണ്ടർ വാട്ടർ കാണാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഇത് രണ്ടും ഭയങ്കര രസമാണല്ലോ. അടിപൊളി ഇവന്മാരൊക്കെ ഓൾറെഡി ഇതിന് തെങ്ങിട്ട് തുടങ്ങിയല്ലോ, ബബിൾസ് തുടങ്ങിയോ. അത് മിക്കാറും ഓട്ടത്തിൽ വന്നായിരിക്കും കേട്ടോ. ഈ മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. ഇതെല്ലാം വെറൈറ്റി ആണ് കേട്ടോ. എൻ്റെ ജനോ ശിവന്മാരെല്ലാം കുളത്തിൽ വന്നു കഴിയുമ്പോഴേക്കും അടിപൊളി ആയിരിക്കും കേട്ടോ. 200 ഉണ്ട്. അതെ, ഇത് മൊത്തം നമുക്കുള്ളതാണോ? ഇത് മൊത്തം നമുക്കുള്ളതല്ലേ. നമുക്കിനി വെറൈറ്റി എടുത്ത് കാണിക്കാൻ പറ്റിയത്. ആ, ഇത് കൊള്ളാം. ഇതാണ്, എല്ലാം വെറൈറ്റി ആണേ. ആ, ബേറ്റയുടെ പ്രത്യേകത ഇതുണ്ടോ. ഇത് എന്നാ രസം വന്നു ഇതിനെ കാണാനായിട്ട്. അതുപോലെ മേളിൽ കിടക്കുന്നത് അതുപോലെ ഇത്. ആ, ഇതിനുണ്ട് സെയിം ആണെന്ന് തോന്നുന്നു അല്ലേ, ചെറിയ വ്യത്യാസമുള്ളൂ. ആ, ഇതെല്ലാം വേറെ വേറെയാണ് കേട്ടോ. ഇനിയും ഉണ്ട്. ശരിക്കും ഇത് എടുത്ത് കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പ്യുവർ റെഡുണ്ട്, റെഡില് ചെറിയ ബ്ലാക്ക് വരുന്നുണ്ട്. അല്ലല്ല, ഇതെല്ലാം മെയിലും എല്ലാം മെയിലാണ് അല്ലേ. ഒരു ഫീമെയിലിന് ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതെല്ലാം മെയിൽ ഫിഷ് ആണ്. ഇതുണ്ടല്ലോ, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് ഇഷ്ടം പോലെ എനിക്ക് വയ്യ. നമ്മൾ അന്നിട്ട് എല്ലാം ചത്തുപോയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ തിലാപ്പിയ ഉണ്ടായിരുന്നു. തിലാപ്പിയ അടിക്കത്തില്ലേ, കടിക്കും. അതുകൂടാതെ അന്ന് ഇവന്മാർക്ക് ഹൈഡിങ് പ്ലേസും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ടാങ്ക് നിങ്ങൾ നോക്കുവാണെങ്കിലും ഫുള്ള് പ്ലാന്റ് ആണ്. നല്ല മുള്ളമ്പായാലിക്കുണ്ട്. അപ്പൊ ഇവന്മാർക്ക് ഒന്നും പറ്റത്തില്ലായിരിക്കുമല്ലോ അല്ലേ. അന്നും കുറെ പേര് സർവൈവ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മളമ്മാർ ലാസ്റ്റ് പിടിച്ച് മാറ്റുമായിരുന്നു. ഇത് കണ്ടോ ഇഷ്ടം പോലെ. ഇതുണ്ട്, ഈ അടിയിൽ കിടക്കുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഇനി നമ്മുടെ അണ്ടർ വാട്ടർ CCTV അകത്ത് ഇവരെയൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഓരോ കളറിനും ഓരോ പേരുള്ളതല്ലേ. മസ്റ്റേർഡ് എന്നാണ് ഈ ഒരു കളറിന്റെ പേര് മേളിൽ കിടക്കുന്നത്. എനിക്ക് ഇതിനകത്ത് കളർ ഒന്നും അറിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, ഇഷ്ടം പോലെ. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ കിളിക്കൂട്ടിലോട് മേടിച്ച ഏറ്റവും വലിയ അൺബോക്സിംഗ് ആയിരിക്കും ഇതുണ്ടോ. ഈ മേളിൽ കിടക്കുന്ന നിൽക്കുന്ന രസമാണ്. ഇതുണ്ടോ, എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മീനുകളാണ്. ഈ റെഡ് അല്ലേ, ഔ ബ്ലൂ. ഇത് കണ്ടോ, ഇതൊക്കെ വരച്ച് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. സ്കെച്ച് പെന്ന് വരച്ചോണ്ട് അടിപൊളി. ടെയിലിന്റെ അറ്റത്ത് മാത്രം ബ്ലാക്ക് വരുന്ന മോഡൽ കേട്ടോ. അപ്പൊ ഇവന്മാരെ നേരെ കൊണ്ട് എത്ര നേരം ഇടണം വെള്ളത്തില്? വെയിറ്റ് ചെയ്യണ്ട, ഡയറക്റ്റ് കിട്ടാൻ മതി. അടിപൊളി 200 ഉണ്ട് കേട്ടോ. കുറച്ച് സമയം എടുക്കും നമ്മുടെ അൺബോക്സിങ് നമുക്ക്. എല്ലാരും എടുത്ത് കൂടിനകത്തേക്ക് വെക്കാം. നമ്മൾ ബൾക്കായി എടുക്കുന്നത് ഒബിയസ്ലി നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേക്ക. അപ്പൊ നമുക്ക് ഇവന്മാരെ എടുത്ത് വണ്ടിയൊക്കെ കയറ്റാം. 200 ഉണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം ഇത്ര മേടിച്ചില്ലായിരുന്നു. 100 മേടിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. ഇതിനെ ഒരെണ്ണത്തിന് 1 എടുത്താൽ തന്നെ 200 എടുക്കും അൺബോക്സ് ചെയ്യാൻ. നമ്മൾ നമ്മുടെ കുഞ്ഞു വണ്ടിക്കാണ് വന്നിരിക്കുന്നത്. നിറച്ച് മീനായിരിക്കും. ഇടുക്കിയിൽ അല്ല, ഇടുക്കിയിൽ എന്തോ സാധനം ഉണ്ട്. ഇക്കാ നമുക്ക് സീറ്റ് കൊണ്ട് വെക്കാം. ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചോ. ഓൾ സെറ്റ്. അപ്പൊ ഇത് പറഞ്ഞാ മതിയെ. അപ്പൊ പോയേക്കോ. ഇന്ന് വണ്ടിയുടെ കളർ തന്നെയാണല്ലോ. എന്നാ പോയേക്കോണേ. ശരിക്കും ബേറ്റാ ഫിഷ് ഉണ്ടല്ലോ.
നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് നാച്ചുറലായിട്ട് ഈ പറഞ്ഞ പോലെ വലിയ പോണ്ടുകൾക്കകത്തും കിണറിനകത്തൊക്കെ ബ്രീഡ് ആവുന്നത്. പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലാപ്പി ഉണ്ടായിരുന്നു, വലിയ കോഴിക്കാർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാർ അവരെ ഉപദ്രവിച്ച് കടിച്ച് ആണ് മറ്റെല്ലാം മരിച്ചുപോയത്. അപ്പോൾ അതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബേറ്റകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് ഇവന്മാരെ എല്ലാം അൺബോക്സ് ചെയ്ത് നമ്മുടെ കുളത്തിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമ്മൾ ഇവന്മാരെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇഹാങ്കുട്ടാ ഇറങ്ങി വാടാ. ഒരാൾ അവിടെ നോക്കുവാണ് കേട്ടോ ഇവിടെ എന്നാ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ കിളിക്കൂട്ടിൽ കുളത്തിൽ അന്ന് ചത്തുപോയമാരെല്ലാം നമ്മൾ വീണ്ടും മേടിച്ചിട്ടുണ്ട്. ബാ അപ്പൊ കിളിക്കൂട്ടിലാണോ ഇഹാങ്കുട്ടാ? ബാ ഇതെന്നാണ് ഇത്, ഇവിടെ എന്നാ സംഭവിക്കുന്നേ? മീമിയോ? ആ മീമിനെ കാണിക്കാം. ഇഹാങ്കുട്ടനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മീമിനെ കാണിക്കാം കേട്ടോ. ആ മീമിയാണ് ഇത്, ഇനി വന്നേ വേറെ മീമിനെ കാണിക്കാം, ഇതൊന്നും അല്ല മീമി, ഒറിജിനൽ മീമിനെ കാണിക്കണോ? ബാ ഒറിജിനൽ മീമിനെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നേ. ബാ അമ്മി 200 എണ്ണം. പപ്പേ ഓ ഇവിടെ ഒരാള്, ഇവിടെ അവനെ അറിയാവേ, ഇപ്പൊ കണ്ടോണേ മീമി, മീമി കണ്ട കണ്ടോ അവനാ. ആ കവറിങ് എടുത്തേ, ആ കവറിങ് എടുക്കട്ടെ. ഇത് എത്ര കവർ ഉണ്ടെന്നറിയോ? 200 ഫൈറ്റർ ഫിഷ്. അതായത് ഒരു എണ്ണത്തിനെ തുറന്ന് കാണിക്കാൻ അര മിനിറ്റ് എടുക്കുവാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും ഏറ്റവും കുറഞ്ഞ ഇതിനെ അൺബോക്സ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് സമയം കളയാനില്ല, പെട്ടെന്ന് കിളിക്കൂട്ടി പോയിട്ട് നമുക്ക് ഇവന്മാരെ എല്ലാവരും കട്ട് ചെയ്യാം. മമ്മി ഒരു കത്രി എടുത്തുകൊണ്ട് വരുമോ? ഈ ടാങ്കിലേക്ക് മാത്രമല്ല നമ്മുടെ ഇവിടെയുള്ള പ്ലാന്റുള്ള എല്ലാ ടാങ്കിലേക്കും നമ്മൾ ഇവന്മാരെ ഇറക്കി വിടാൻ വേണ്ടി പോവാണ്. അപ്പേ നമുക്ക് ഇവന്മാരെ ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ അഴിച്ചു വിടാം. എന്താണേലും ഇവന്മാർക്ക് ഒന്നും പറ്റാൻ ചാൻസ് ഇല്ല, കാരണം ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാതിരിക്കാനുള്ള ഹൈഡിങ് സ്പേസ് ആണ് ഇതിനകത്ത് മൊത്തം. അപ്പൊ നമ്മൾ മൊത്തം അങ്ങോട്ട് ഇടുവാണ്. ഏ കണ്ടല്ലോ കോളം നിറച്ച് ബേറ്റാ ഫിഷ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിനെയും എടുത്ത് പൊട്ടിക്കണം. ഞാൻ ജസ്റ്റ് ഒരെണ്ണത്തിനെ പൊട്ടിച്ച് കാണിച്ചു തരാവേ. ഫസ്റ്റ് കൈ കിട്ടിയ ആളത്തിനെ പൊട്ടിക്കാം. ഇത് കണ്ടോ ഇഹാങ്കുട്ടാ, ഇതന്നെ ഇഹാങ്കുട്ടാ, മീനാണോ? ഇത് കണ്ടോ എന്നാ രസം എന്ന് ഇവനെ കാണാനായിട്ട്. കൈ കിടക്കുമ്പോൾ ഒരുമാതിരി ഉജാല മുക്കിയ പോലെ ഉണ്ട് എൻ്റെ കൈ. ഇത് കണ്ടോ, ഇത് കണ്ടോ 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 എനിക്ക് അവന്മാരെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ എനിക്ക് ഓരോന്നിനെ പൊട്ടിച്ച് പൊട്ടിച്ചു തരാം. അപ്പേ ഇത് കണ്ടല്ലോ സെയിം ഒരു ബ്ലൂ കളറാണ് കേട്ടോ, എന്നാ രസമാണ് നോക്കി കാണാനായിട്ട്. പൊക്കോടാ അടുത്ത കളർ ഏതാണെന്ന് നോക്കാം. ഇത് കണ്ടോ വെറൈറ്റി ഒരു കളറാണ്. നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡുണ്ട്, ഒരു മൈലിൻ്റെ ഒക്കെ കൂട്ടൊരു കളർ കേട്ടോ. ഈ അടുത്തയാൾ, ഈ അടുത്തയാൾ, ഇത് കണ്ടോ, അയ്യോ അയ്യോ അയ്യോ, ഇത് കണ്ടോ എന്നാ രസമാണ് നോക്കി. ഈ അടുത്തയാൾ പൊക്കോടാ. നെക്സ്റ്റ് ചോപ്പാണ്, ചോപ്പ് പോയിട്ടുണ്ട്. കുറച്ച് എണ്ണത്തിനെ കട്ട് ചെയ്ത് കയ്യിലിട്ട് ഒഴിക്കാമോ? ഒരാള് ഞാൻ കുറെ എണ്ണത്തിനെ ഒഴിക്കുവാണ് കേട്ടോ. രണ്ടാമത്തെ ആള്, 3, 4, 5 വരുന്നുണ്ട്. അയ്യോ അവൻ പുറത്തേക്ക് അടിപ്പോയി കേട്ടോ. ഓ ഇത് അടിപൊളി കളറാണ്. ഇപ്പൊ ഉള്ള എല്ലാം ഒരു വയലറ്റ് ഷെയ്ഡ് ആണെങ്കിൽ ഇത് ഉണ്ട്, ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആണ്. നല്ല സ്ഥലം കാണാനായിട്ട്. 6, 7 ഏഴാമത്തെ ഇഹാങ്കുട്ടൻ അവിടെ ഇരുന്ന് നോക്കുവാണ്. മൊത്തം എല്ലാത്തിനും നോക്കിക്കൊണ്ടിരിക്കണോ കേട്ടോ പുള്ളി. ഇഹാങ്കുട്ടനെ തൊടണോ? ഇഹാങ്കുട്ടൻ തൊടണ പറയണേ. ഇഹാങ്കുട്ടൻ മീമി ഉമ്മ എടുത്ത് ഊതിക്കേ. ആ ഊതുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ എന്റെ കൈ ഒരുമാതിരി നീല കളർ ആയിട്ടുണ്ട് കേട്ടോ. ഡേ 8, ഞാൻ ജസ്റ്റ് വെള്ളം ഒന്ന് കളയുവാണ് കയ്യിൽ. ഇത്രയും പേര് നമുക്ക് വിടാവേ, ഇത്രയും പേര് നമുക്ക് വിടാം. ഇത് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇവരെ നമ്മളിത് വെള്ളത്തിലോട്ട് വെക്കുന്നു. പൊക്കോടാ പൊക്കോ പൊക്കോ പൊക്കോ, എല്ലാരും പൊക്കോ, എല്ലാരും പൊക്കോ. ഓ ഇത് സൂപ്പർ കളറാണല്ലോ. രണ്ടിത് കണ്ടോ എന്ന രസമാണ് ഈ കളർ. ഇതൊക്കെ ശരിക്കും പറയാം നമ്മുടെ സി സി ടി വിക്കകത്ത് വരുമ്പോഴേക്കും ഭയങ്കര രസമായിരിക്കും. നമ്മുടെ സി സി ടി വിക്കകത്ത് ഇവർ വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര ഭംഗിയായിരിക്കും. 2, 3, 4 ഇത് കൊള്ളാം കേട്ടോ. ഞാൻ എല്ലാവരെയും വിട്ടിട്ട് അവനെ ഒന്ന് കാണിച്ചു തരാം. ആ രണ്ടുപേരെ വിട്ടു. ഇത് രണ്ടുപേരും വെറൈറ്റിയാണ് കേട്ടോ. ഇതുണ്ടോ ഇത് രണ്ടുപേരും വെറൈറ്റിയാണ്. ഇവന് വെള്ളത്തിൽ വെച്ച് കഴിയുമ്പോഴേക്കും ഇതുണ്ടോ എൻ്റെ വാലിൻ്റെ അറ്റത്ത് മാത്രം ഒരു റെഡ് കളറും ഒരു വൈറ്റ് കളറും ഉണ്ട്. മീൻ പൊക്കോടാ അവനെയും വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊള്ളാലോ, നമ്മൾ അന്ന് മേടിച്ചതിനേക്കാളും കൂടുതലുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ. അപ്പൊ ഒരു സൈഡിൽ നിന്ന് പൊട്ടിച്ച് പൊട്ടിച്ചിടുന്നു. അവിടെ 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 വിടാം. ഓ ഊതി 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 കേട്ടോ. ഇവരെ നമുക്കൊരു കാര്യം ചെയ്യാവേ, ഇതിനകത്ത് വിടാം. ഇത് ഉണ്ടോ അവന്മാരെ അതിനകത്ത് പൊക്കോട്ടെ.
നമ്മൾ ഒഴിയി താവോട്ട് പോകത്തില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളിവിടെ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആടെ ഒഴിയി താവോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞുള്ളത് രണ്ടെണ്ണം ഒഴുകിപ്പോയി. താഴെ വന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ കല്ല് വെച്ച് കൊടുക്കാം. നമ്മൾ ഒഴുകി താഴെ വരത്തില്ലെന്ന് പറഞ്ഞുള്ള അവന്മാർ ഒഴുകി അപ്പുറത്തേക്ക് പോയി. നാല് പേരുണ്ട് എൻ്റെ കയ്യിൽ, കണ്ടു കഴിഞ്ഞാൽ ഒരു മീനെ കൂടെ ഇരിക്കുന്നത്. നമുക്ക് ഇവന്മാരെല്ലാം കുറേ പേരും കിടാം കേട്ടോ. അപ്പോൾ കുറേ പേരിട്ടോ അപ്പേ. ഒരു പിടിയില്ല കേട്ടോ, ഇത് ഉണ്ടോ ഉമ്മാർ ഇത്ര പേര് നമുക്കൊന്ന് വിടാവേ. ബീറ്റാ ഫിഷിൻ്റെ ചാകരയാണ് നമ്മുടെ കുളത്തിൽ. ഇനി എല്ലാവരും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും അൺബോക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിന് കാരണം ഇതിനകത്ത് വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒത്തിരി ഹൈഡിങ് സ്പോട്ട് ഉണ്ട്. കാര്യം എന്നാണ് നിങ്ങൾ നിൽക്കുന്നത്? കൂടാ അടുത്ത സെറ്റ് പകുതിയായോ അപ്പേ? പകുതി ആയില്ല ഇവിടെ, ഇത്ര നേരമായിട്ടും പകുതി ആയിട്ടില്ല. അയ്യോ അയ്യോ, കറക്റ്റ് ഉണ്ട് കയ്യിലോട്ട്. ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, രണ്ട് കത്രിക എടുത്തിട്ടുണ്ട്. ഇനി ഞാനും പത്രങ്ങൾ എല്ലാത്തിനെയും കട്ട് ചെയ്ത് ഇവിടെ ഇടും. എത്ര എണ്ണം പൊട്ടിച്ചെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കണ്ടല്ലോ, ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കൈ ഇട്ടൊന്ന് കാണിച്ചിരാവേ. ഓയ്യോ, ഇതുണ്ട് ഇതുണ്ടോ, എന്തോരം ഉണ്ടെന്നറിയോ, വെറൈറ്റി കളറാണ് എല്ലാവരും. നമ്മൾ കുറച്ച് പേരുടെ ഇവിടെ റിലീസ് ചെയ്തതാണ്. പൊക്കോട അടുത്ത കുറച്ച് പേര് നമുക്ക് സ്ഥലം മാറ്റി റിലീസ് ചെയ്യാവേ. അടുത്ത കുറച്ച് പേര് നമ്മൾ ബാ ഇവന്മാർ നമുക്കിത് ഈ ഫൗണ്ടൻ ഇവിടെ റിലീസ് ചെയ്യാം. ഇത് കണ്ടത് വേണ്ട, പൊക്ക നമ്മുടെ വെള്ളച്ചാട്ടത്തിന് ഇവിടെ റിലീസ് ചെയ്യാം. നമ്മൾ റിലീസ് ചെയ്യാൻ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരുത്തം വന്നിട്ട് ഇതിനിടയ്ക്ക് കയറി കിടക്കുവാണേ. ഇത് കണ്ടോ, അല്ല ഇവന്മാർക്ക് കയറി ഇരിക്കാൻ പറ്റിയ സ്പേസ് ആണ് ഇവിടെ. ജനാദൻ ചോദിച്ചത് സ്റ്റക്കായിരിക്കണം. മുള്ളമ്പാൽ ഇവന്മാർക്ക് നല്ല സാധനമാണ്. ഇവന്മാർ അതിനിടയ്ക്ക് കൂടെ ഒക്കെ കയറി കിടന്ന് ചെറിയ ചെറിയ പ്രാണികളെയും പൊടികളെയും അല്ലെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇവന്മാർ പിടിച്ച് തിന്നോളും. പിന്നതേ കുറച്ച് പേരെ ഞാൻ പിടിക്കുവാണ് കേട്ടോ, വളരെ കുറച്ച് നമ്പർ പിടിക്കുന്നുള്ളൂ. ഇത്രയും പേര് മതി, ഇത്രയും പേരെ നമ്മൾ ഈ ഒരു പോണ്ടിലേക്ക് വിടുവാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്തേക്ക് വിടുവാണ്. ഇത്രയും പേര് അതിനകത്ത് നടക്കട്ടെ. അടുത്ത ഒരു സെറ്റിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിന് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുവന്നത് ഞാൻ കാണിച്ചു തരാം. കൈ അടച്ച് പിടിച്ചിരിക്കുവാണ് കേട്ടോ. ഇവരെ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. നമ്മൾ ഇവിടുന്നേക്ക് ഇവിടുന്ന് അങ്ങോട്ട് വിടുവാണ് കേട്ടോ ഇവരെ. ഇത് കണ്ടോ, അപ്പം ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് നമ്മുടെ തെരണ്ടിയുടെ സ്പോട്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റത്തില്ല, ഇവിടുന്ന് മീനുകൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല. ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് പേരെ വിട്ടിട്ടുണ്ട്. ആ ഒരു ക്യാബിൽ പപ്പയെല്ലാം തീർത്തോ അപ്പേ? പപ്പ തീർ, പപ്പ മത്സരിച്ചാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ നിൽക്കുവാണെങ്കിൽ പടപടയും തീരും. അവസാനത്തെ ആളെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ നല്ലൊരു ബ്ലൂ ആണ്. അതിന് ചോദിച്ചപ്പേ, പപ്പയുടെ കയ്യിൽ നല്ലൊരു റെഡ് വരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവന്മാരെല്ലാവരെയും ഇതിനകത്തെല്ലാം റിലീസ് ചെയ്യണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ റിലീസ് ചെയ്യാം. അതാകുമ്പോഴേക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോളും. ഇത് കണ്ടല്ലോ, ഫസ്റ്റ് കോറിന് കിട്ടിയിരിക്കുന്ന ഇത്രയും പേരാണ്. പൊക്കോടാ, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. സെക്കൻഡ് കോര് ഇത്രയും പേരെ കിട്ടിയിട്ടുള്ളൂ. പൊക്കോ. നാലാമത്തെ കോര് ഇത്രയും പേരെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ആറാമത്തെ കോര്, ഏഴ്. ഇതിനകത്ത് കൂടുതൽ പച്ചയാണല്ലോ. ഒന്ന് രണ്ട്, രണ്ട് പേര് വന്നിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. അടിപൊളി, നമ്മളെല്ലാവരെയും റിലീസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു ഈ പറഞ്ഞ ബേറ്റാബേസ് എന്നാ പറ്റിയെന്ന്. അതായിരുന്നു സംഭവം. അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ ചെടികൾക്കിടയ്ക്കെല്ലാം യുവമാർ യുവമാരുടായിട്ടുള്ള ടെറിട്ടറി ഉണ്ടാക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പായിട്ട് ഫൈറ്റ് കാണും യുവമാർ കമ്മി കണ്ടു. അതിന് മീനുകളായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ഫൈറ്റുകളൊക്കെ കാണുമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.